ഹായ് എവരി വൺ, വെൽക്കം ടു ഡ്രഗ് മീഡിയ. ഏവർക്കും ഡ്രഗ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഈ വീഡിയോ അപ്ഡേറ്റ് ചെയ്തതിന് മുമ്പ്, ഇല്ലെങ്കിൽ ഈ വീഡിയോയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് തന്നെ എനിക്ക് എൻ്റെ പ്രിയ സുഹൃത്തുക്കളോട് ഒരു ക്ഷമാഭ്യർത്ഥന ആദ്യം തന്നെ നടത്താനുണ്ട്. ഇത്രയും നാളും ഡ്രഗ് മീഡിയനകത്ത് നാം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് നിങ്ങൾ പറയുന്ന മെഡിസിനെ കുറിച്ചിട്ടുള്ള റിവ്യൂ, ഇല്ലെങ്കിൽ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള റിവ്യൂ ആയിരുന്നു. എന്നാൽ ഇനി കുറച്ച് നാളത്തേക്ക് ഒരു യാത്രയെ കുറിച്ചിട്ടുള്ള റിവ്യൂ ആണ്. അത് ഘട്ടം ഘട്ടമായിട്ട് ഈ ചാനലിൽ കുറച്ച് നാളത്തേക്ക് അപ്ഡേറ്റ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനർത്ഥം ഇനി ഡ്രഗ് മീഡിയനകത്ത് മറ്റു മെഡിസിൻ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ അപ്ഡേറ്റ് ചെയ്യില്ല എന്നുള്ളതല്ല, നിങ്ങളുടെ ഇഷ്ടാനുസരണം വീണ്ടും വീഡിയോസുകൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. എങ്കിൽ പോലും കുറച്ച് നാളത്തേക്ക് ഒരു ദൈർഘ്യമേറിയ ഒരു യാത്രയെക്കുറിച്ചിട്ടുള്ള റിവ്യൂ ആണ് ഇനി അപ്ഡേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഒരു ലഡാക്ക് യാത്ര, ആരും സ്വപ്നം കാണുന്ന യാത്രയാണ് ഒരു ലഡാക്ക് യാത്ര. അത്രത്തോളം ദൈർഘ്യമേറിയ ഒരു യാത്രയാണ് ലഡാക്ക് യാത്ര. ഈ യാത്രയ്ക്ക് ഏതെല്ലാം തരത്തിലുള്ള മുൻകരുതലുകൾ എടുക്കണം എന്നുള്ളതാണ്, ഇല്ലെങ്കിൽ ഞങ്ങളുടെ ലഡാക്ക് യാത്രയ്ക്ക് ഞങ്ങൾ ഏതെല്ലാം തരത്തിലുള്ള മുൻകരുതലുകളാണ് എടുത്തത് എന്നുള്ളത് വിശദീകരിക്കുന്നതാണ് ഈ ഒരു വീഡിയോ. യാത്ര, അത് നമ്മളിൽ ഇഷ്ടപ്പെടാത്തവരായി ആരുണ്ട്? ആരും തന്നെ കാണില്ല. എല്ലാവർക്കും ഇഷ്ടമാണ് യാത്ര ചെയ്യുന്നത്. നമ്മുടെ ഈ ലഡാക്ക് യാത്ര തുടങ്ങുന്നതിന് മുമ്പ്, ഇല്ലെങ്കിൽ വീഡിയോയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് പ്രശസ്തമായ ഒരു വചനം നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അൾജീരിയൻ വംശജനായ പ്രശസ്ത ദൈവശാസ്ത്രജ്ഞനും ഫിലോസഫറുമായിട്ടുള്ള ഓഗസ്റ്റിൻ ഓഫ് ഹിപ്പോയുടെ ആ പ്രശസ്തമായ വചനമാണ് ഇത്: ലോകം ഒരു പുസ്തകമാണ്. യാത്ര ചെയ്യാത്തവർ ആ പുസ്തകത്തിലെ ഒരു പേജ് മാത്രം വായിക്കുന്നു. എത്ര മനോഹരമായ വചനമാണല്ലേ. ലോകം ഒരു പുസ്തകമാണ്, യാത്ര ചെയ്യാത്തവർ ആ പുസ്തകത്തിലെ ഒരു പേജ് മാത്രമാണ് വായിക്കുന്നത്. അത് വളരെ ശരിയാണ്. കഴിഞ്ഞ യാത്രയിൽ, അല്ലെങ്കിൽ ലഡാക്ക് യാത്രയിൽ, അത് മനസ്സോട് തൊട്ടറിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞങ്ങൾ. യാത്ര എന്താണ്? യാത്ര ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതാണ് സ്വാഭാവികമായിട്ടും നാം യാത്ര എന്ന് പറയുന്നത്. അത് നമുക്ക് പല രീതിയിലും പോവാം, പല ആവശ്യങ്ങൾക്ക് വേണ്ടി പോവാം. കല്യാണത്തിന് പോവാം, മറ്റു ഈവൻറ്റുകൾക്ക് പോവാം, ഇല്ലെങ്കിൽ മറ്റു നമ്മുടെ ആവശ്യങ്ങൾ, ഇപ്പോൾ എക്സാമ്പിൾ ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള യാത്ര ചെയ്യാം. അതെല്ലാം നമുക്ക് മനസ്സിന് സ്ട്രെസ്സും കാര്യങ്ങളും നൽകുന്ന യാത്രകളാണ്. ഒരിതിനകത്തൊരു ആനന്ദം നമുക്ക് കാണാൻ കഴിയില്ല. എന്നാൽ ദൈർഘ്യമേറിയിട്ടുള്ള ഒരു യാത്ര നാം പോകുമ്പോൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ലഡാക്ക് പോലുള്ള ഇന്ത്യയുടെ നെറുകയിലോട്ട്, ഇന്ത്യയുടെ നെറുകയിലോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമുദ്രനിരപ്പിൽ നിന്നും 18,000 അടി ഉയരത്തോട്ട് നാം യാത്ര ചെയ്യുമ്പോൾ പല കാര്യങ്ങളും നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് ഘട്ടം ഘട്ടമായിട്ട് അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഇനി വരുന്ന വീഡിയോകളുടെയും ലക്ഷ്യം. യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് എല്ലാ രീതിയിലും സഹായിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് മനോഹരമായ വീഡിയോസുകളും കാണാം. ലഡാക്കിലുള്ള, നമ്മുടെ ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിലുള്ള വിൻ്റർ സമയത്തുള്ള മനോഹരമായ കാഴ്ചകളും കാണാൻ ഈ വീഡിയോസിനകത്ത് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. സോ നമുക്ക് നോക്കാം, ഞങ്ങളുടെ യാത്രയ്ക്ക് മുൻപ് ഏതെല്ലാം രീതിയിലുള്ള തയ്യാറെടുപ്പുകളാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത് എന്ന്. ഇതിനകത്ത് ആദ്യം തന്നെ ഞാനും എൻ്റെ ഫ്രണ്ടും, അബ്ദുള്ള എന്നുള്ളതാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ പേര്, അദ്ദേഹം സൗദിയിൽ വർക്ക് ചെയ്യുന്നു, അവിടെ ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്നു. അപ്പോൾ ഞങ്ങൾ അനവധി യാത്രകൾ കേരളത്തിൻ്റെ നെയ്ബറായിട്ടുള്ള, അല്ലെങ്കിൽ നിയർ ആയിട്ടുള്ള സംസ്ഥാനങ്ങളെല്ലാം യാത്ര ചെയ്തിട്ടുണ്ട്. തമിഴ്നാടാണെങ്കിലും കർണാടകയിലാണെങ്കിൽ പോലും അനവധി ചെറിയ ചെറിയ യാത്രകൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ ദൈർഘ്യമേറിയ ഒരു യാത്ര ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ചെയ്തിട്ടില്ല. ഇതിൻ്റെ ഇടയിലാണ് ഞങ്ങൾക്കൊരു ആഗ്രഹമുണ്ടായിരുന്നത്, ഹൈദരാബാദ് പോകണം, ഹൈദരാബാദിൽ പോയിട്ട് അവിടെ ഫിലിം സിറ്റി എല്ലാം കാണണം എന്നുള്ളൊരു ആഗ്രഹം ഞങ്ങൾക്കുണ്ടായിരുന്നു. എന്നാൽ ആ ആഗ്രഹം മനസ്സിനകത്ത് താലോലിക്കുന്നതിന് മുമ്പ്, താലോലിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു 3 വർഷം മുമ്പ് ഞങ്ങൾ സ്വപ്നം കണ്ട മറ്റൊരു യാത്രയുണ്ടായിരുന്നു. ഒരു ലഡാക്ക് യാത്ര, ഒരു ജമ്മു ആൻഡ് കാശ്മീർ ലഡാക്ക് യാത്ര, ജമ്മു ആൻഡ് കാശ്മീർ വഴി ലഡാക്കിലോട്ട് കർദുങ്കിലെ പോവുക എന്നുള്ളൊരു ആഗ്രഹം ഞങ്ങൾക്കുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ളൊരു തയ്യാറെടുപ്പ് എടുക്കാം എന്നുള്ള രീതിയിലായി പിന്നെ ഞങ്ങളുടെ ചർച്ച. ഞങ്ങൾ രണ്ടുപേരും സൗദി, അദ്ദേഹം സൗദിയിൽ വർക്ക് ചെയ്യുന്നു, എൻ്റെ ഫ്രണ്ട് സൗദിയിൽ വർക്ക് ചെയ്യുന്നു, അബ്ദുള്ള, അദ്ദേഹം ലീവിൻ്റെ കാര്യം സെറ്റാക്കി, ഞാനും അതുപോലെ തന്നെ ലീവിൻ്റെ കാര്യം സെറ്റാക്കി, കാരണം ഞാനും പ്രവാസിയാണ്. അപ്പോൾ രണ്ടുപേരുടെയും മനസ്സിനകത്ത് ഈ കർദുങ്കലിനകത്തുള്ള ഫ്രഷ് സ്നോഫാൾ പോലെ ആഗ്രഹങ്ങൾ ഇങ്ങനെ നിലത്ത് വീണ് സ്നോഫാൾ വീഴുന്നത് പോലെ മനസ്സിൻ്റെ അകത്തും ആഗ്രഹങ്ങൾ ഇങ്ങനെ വീണ്, അല്ലെങ്കിൽ സ്വപ്നങ്ങൾ വീണ്, ഞങ്ങൾ ആ യാത്രയെക്കുറിച്ചുള്ള ഡ്രീം കണ്ട് തുടങ്ങുമ്പോൾ, ഡ്രീം മാത്രമേ ഞങ്ങൾ കാണുന്നുള്ളൂ, പക്ഷേ അത് എങ്ങനെ യാത്ര ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ചിന്ത അത് ശരിക്കും ഞങ്ങൾ അസ്വസ്ഥയാക്കി. ഏത് തരത്തിൽ യാത്ര ചെയ്യാം, ഏത് റൂട്ടിലൂടെ പോവാം,
ഏത് വാഹനം ഉപയോഗിക്കാം എന്നുള്ളതെല്ലാം. പല വീഡിയോസുകളെല്ലാം റെഫർ ചെയ്തു, ഒരാളും അതിനെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു കാഴ്ചപ്പാടോ അല്ലെങ്കിൽ വ്യക്തമായിട്ടൊരു അറിവോ ഞങ്ങൾക്ക് തന്നിട്ടില്ല. ഞങ്ങൾ പല കഥകൾ അല്ലെങ്കിൽ പല ഡോറ് പോയി മുട്ടി, യാത്ര ചെയ്ത ആൾക്കാരുടെ ഡോറെല്ലാം പോയി ഞങ്ങൾ മുട്ടി നോക്കി, ഒരാളും അതിന് നല്ല രീതിയിലുള്ളൊരു ആൻസർ തന്നിട്ടില്ല. ഈ സാഹചര്യത്തിൽ ഞങ്ങൾ ശരിക്കും ഈ യാത്ര ഒഴിവാക്കാം എന്നുള്ള രീതിയിൽ എത്തിയപ്പോഴാണ് ചില കട്ട് വീഡിയോകൾ ടിക്ടോക്കിലാണെങ്കിൽ പോലും ഇല്ലെങ്കിൽ യൂട്യൂബിനകത്ത് മറ്റു വലിയ വീഡിയോസുകളെല്ലാം കണ്ടപ്പോൾ അത് ശരിക്കും വീണ്ടും ഞങ്ങൾക്ക് സങ്കടം തന്നു. ആ ഒരു സമയത്ത് വീണ്ടും യാത്രയെക്കുറിച്ച് വീണ്ടും വീണ്ടും ചിന്തിച്ച് ചിന്തിച്ച് ഞങ്ങളുടെ ലഡാക്ക് യാത്ര വീണ്ടും പൊടി തട്ടിയെടുത്തു. അങ്ങനെ 6 മാസം ഈ ഒരു യാത്രയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. 6 മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല. ഒരു യാത്രയ്ക്ക് 6 മാസം പ്രിപ്പയർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതിനകത്ത് പല കാര്യങ്ങളും നാം നോക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ലീവ് എടുത്ത് നാട്ടിൽ വരുന്നൊരു കാര്യം, അതിലുപരി ആരോഗ്യം നോക്കണം, വാഹനം വേണം, പണം വേണം, റൂട്ട് മാപ്പ് വേണം, അക്കോമഡേഷൻ അറിയണം, പെട്രോള്, ഫുഡ്, ഇലക്ട്രോണിക് ഐറ്റംസ്, അങ്ങനെ അനവധി കാര്യങ്ങൾ ഒരു യാത്രയെക്കുറിച്ചിട്ടുള്ളതെല്ലാം ക്രോഡീകരിച്ച് ശേഖരിച്ച് ശേഖരിച്ച് വരുന്ന ഒരു സാഹചര്യം എത്തിയപ്പോഴാണ് ഞങ്ങൾ 2 പേര് മാത്രം യാത്ര ചെയ്യുമ്പോൾ ഇത്രയും ദീർഘമുള്ള യാത്ര ചെയ്യുന്നത് ശരിയല്ല എന്നുള്ള രീതിയിലുള്ള ചിന്ത വരുമ്പോൾ വന്ന സാഹചര്യത്തിലാണ് ഞങ്ങളുടെ ഉറ്റ സുഹൃത്തായിട്ടുള്ള നാട്ടിലെ സ്ഥിരതാമസമായിട്ടുള്ള ഞങ്ങളുടെ ഫ്രണ്ട് മുസ്തഫ എന്നുള്ള മുത്തുവിനെയും കൂടി ഈ യാത്രയിൽ ഉൾപ്പെടുത്താമെന്ന് കരുതിയത്. അങ്ങനെ ഞങ്ങൾ അദ്ദേഹത്തോട് ഞങ്ങളുടെ ഈ യാത്രയെക്കുറിച്ചുള്ള ഒരു ആഗ്രഹം പറയുകയും അദ്ദേഹത്തിന് 100% ഞങ്ങളോടൊപ്പം പോരാൻ താല്പര്യമുണ്ടാവുകയും പ്രത്യേകിച്ച് ഞങ്ങളെക്കാൾ കൂടുതൽ എക്സൈറ്റഡ് ആയിട്ട് ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്യാൻ അദ്ദേഹം താല്പര്യം പ്രകടിപ്പിക്കുകയും ഉണ്ടായി. അങ്ങനെ ഞങ്ങൾ 3 പേരും ഈ യാത്രയ്ക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി 6 മാസം അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. ബൈക്കിൽ പോകണോ, കാറിൽ പോകണോ, ബൈ ട്രെയിനിൽ പോകണോ, ഫ്ലൈറ്റിൽ പോകണോ എന്നുള്ള ചിന്തകളായി. അവസാനം ഞങ്ങൾ കണ്ടെത്തിയ മാർഗം, എല്ലാവരും വീഡിയോസിനകത്ത് പറയുന്നത് ബൈക്കിനെ കുറിച്ച്, ബൈക്കിൽ പോകുന്ന കാര്യം, റൈഡേഴ്സിന് ബൈക്കിന് പോകുന്ന കാര്യമാണ് പറയുന്നത്. അത്രത്തോളം ബൈക്ക് ഓടിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ അത്രത്തോളം ഈ ദുർഘടമായ സ്ഥലത്തിലൂടെ ബൈക്ക് ഓടിച്ച് പോകാൻ കഴിയും എന്ന് എനിക്ക് യാതൊരുവിധ പ്രതീക്ഷയില്ല. പക്ഷേ എൻ്റെ 2 സുഹൃത്തുക്കൾക്ക് അബ്ദുള്ളക്കും മുസ്തഫക്കും നല്ല രീതിയിൽ ബൈക്ക് ഓടിക്കാൻ അറിയുന്ന വ്യക്തികളാണ്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് വീട്ടിലുള്ള കാറിനെ കുറിച്ച് ചിന്ത വന്നത്. എന്തുകൊണ്ട് നമുക്ക് കാറിൽ ലഡാക്ക് യാത്ര പോകൂടാ? അങ്ങനെ കാറിൽ ലഡാക്ക് യാത്ര പോകാൻ വേണ്ടിയിട്ട് അനവധി കാറുമായി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കാണാൻ ശ്രദ്ധിക്കുകയുണ്ടായി. എന്നാൽ 1-2 വീഡിയോ മാത്രമേ നമുക്ക് കാറ് കൊണ്ട് യാത്ര ചെയ്യുന്നവരെ കുറിച്ചുള്ളത് കാണാൻ സാധിച്ചിട്ടുള്ളൂ. അത് 2018 കാലഘട്ടത്തിലുള്ള കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. അതിൻ്റെ അവസാനം ആ സമയങ്ങളിൽ ഒരു 2019 തുടക്കത്തിൽ ആ സമയത്ത് കാറ് കൊണ്ട് യാത്ര ചെയ്യുന്ന വീഡിയോസ് അത്രത്തോളം കുറവായിരുന്നു. യൂട്യൂബിനകത്തെല്ലാം ഉണ്ടായിരുന്നു എങ്കിൽ പോലും അതെല്ലാം മറ്റു അന്യഭാഷകളാണെങ്കിൽ പോലും അതിന് എത്രത്തോളം എക്സ്പെൻസ് വരും, ഏതെല്ലാം രീതിയിൽ വണ്ടി ഉപയോഗിച്ച് പോകണം, അവിടുത്തെ റോഡും കാര്യങ്ങളൊന്നും അത്രത്തോളം നമുക്ക് ആരും കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നുണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് അവിടുത്തെ ക്ലൈമാറ്റിനെ കുറിച്ചിട്ട് ആരും അത്രത്തോളം വിശദമായി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ല. ബൈക്കിൽ പോകുമ്പോൾ നമ്മളെല്ലാം റോഡ് കേട് വന്നിട്ടും വെള്ളം കുത്തിയൊഴുകി പോകുന്നതെല്ലാം കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാറ് കൊണ്ട് പോകുമ്പോൾ അത് നമ്മുടെ യാത്രയെ ബാധിക്കുമോ എന്നുള്ളൊരു തോന്നൽ വന്നു. അങ്ങനെയുള്ള സമയത്താണ് നമ്മൾ കാറ് കൊണ്ട് തന്നെ പോവാം, അത് വീട്ടിലുള്ള ആൾട്ടോ കാറിൽ തന്നെ പോവാം എന്നുള്ള ധാരണ വന്നത്. അതിനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഗൂഗിളിൽ നോക്കി ലഡാക്ക് ഏരിയ അല്ലെങ്കിൽ ജമ്മു കാശ്മീർ പ്രവിശ്യയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാഹനം ഏതാണെന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ പേർ ഉപയോഗിക്കുന്നത് ഓഫ് റോഡിന് ഉപയോഗിക്കുന്നത് 90% ആളുകൾ ഉപയോഗിക്കുന്ന വണ്ടി ഫോർ വീലറായിട്ടുള്ള ഈ ആൾട്ടോ കാർ അല്ലെങ്കിൽ ആൾട്ടോമായി റിലേറ്റഡ് ഉള്ള ചെറിയ ചെറിയ കാറുകളാണ് അവിടെ എല്ലാവരും ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ഞങ്ങൾക്ക് വളരെ ആവേശം തരുന്ന ഒരു കാര്യമായി മാറി. കാരണം ഞങ്ങളുടെ കയ്യിലുള്ളതും ആൾട്ടോ ആണ്, അവിടെ ഉപയോഗിക്കാനും അല്ലെങ്കിൽ ഓടിക്കാനും സുഖകരമായിട്ടുള്ള വണ്ടി ആൾട്ടോ ആണ്. അങ്ങനെ ഞങ്ങൾ ആൾട്ടോ കാറിനെ കുറിച്ച് പഠിക്കുകയും ഏത് രീതിയിൽ ആൾട്ടോ കാർ അവിടെ ഉപയോഗിക്കാം എന്നുള്ള രീതിയെ കുറിച്ച് പഠിക്കുകയും അതിൻ്റെ മൈലേജും കാര്യങ്ങളും എത്രത്തോളം പെട്രോൾ അടിക്കാം എന്നുള്ളതും അതിന് വരുന്ന എക്സ്പെൻസും കാര്യങ്ങളെല്ലാമായി പിന്നെ ഘട്ടഘട്ടമായിട്ടുള്ള ചിന്ത. അങ്ങനെ ഉള്ള യാത്രയിൽ ഈ കാറുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കൂടുതൽ കാര്യം അറിയാൻ വേണ്ടിയിട്ട് ചില ആളുകളുടെ അടുത്ത് പോയി, യാത്ര ചെയ്ത ചില ആളുകളുടെ അടുത്ത് പോയി ഞങ്ങൾ സംസാരിക്കുകയുണ്ടായി. എന്നാൽ വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു യാതൊരുവിധ സപ്പോർട്ടുമില്ലാത്ത പ്രതികരണമാണ് അവരുടെ അടുത്തു നിന്നുണ്ടായതുള്ളത്. അങ്ങനെ ഞങ്ങളുടെ 6 മാസത്തെ തയ്യാറെടുപ്പ് ഒരു ലഡാക്ക് യാത്രയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് വെച്ചു. ഈ 6 മാസത്തെ തയ്യാറെടുപ്പിനകത്ത് റൂട്ട് മാപ്പ്, ഭക്ഷണം, താമസം, ആരോഗ്യം, കൂടാതെ കുറച്ച് പെർമിറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതെല്ലാം എടുത്ത് തയ്യാറാക്കി. അതിലുപരിയായിട്ട് നമ്മുടെ യാത്രയ്ക്ക് വേണ്ട ദിവസം, എത്രത്തോളം ദിവസം നമുക്ക് മാറ്റി വെക്കണം എന്നുള്ള ചിന്തകളും കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചു. 1 മാസം ലീവിന് വേണ്ടി നാട്ടിൽ പോയാൽ ഞാൻ
അതിൽ നിന്ന് 20 ദിവസം യാത്രയ്ക്ക് വേണ്ടി മാറ്റിവെക്കുകയും 10 ദിവസം കുടുംബത്തിന് വേണ്ടി മാറ്റിവെക്കുകയും ചെയ്തു. യാത്ര എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം ക്രേസിയുള്ള ഒരു കാര്യമാണ്, വളരെ ഇഷ്ടമുള്ള കാര്യമാണ് യാത്ര ചെയ്യുക എന്നുള്ളത്. കുടുംബം പ്രധാനം തന്നെയാണ്, എന്നാൽ പോലും ഈ യാത്ര ചെയ്യണം എന്നുള്ളത് എനിക്ക് അത്രത്തോളം ആഗ്രഹമുണ്ടായിരുന്ന കാര്യമാണ്, എനിക്ക് മാത്രമല്ല എൻ്റെ മറ്റു രണ്ട് സുഹൃത്തുക്കൾക്കും. കാരണം ഞങ്ങൾ ഇതിനു വേണ്ടി 6 മാസം ഞങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ യാത്ര ക്യാൻസൽ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സങ്കടമുള്ള കാര്യമാണ്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഞങ്ങൾ നാട്ടിൽ ചെന്നു. ഈ 20 ദിവസത്തിനകത്ത് യാത്ര ചെയ്ത് തിരികെ നാട്ടിലോട്ട് വീട്ടിൽ തിരികെ ലഡാക്കിൽ പോയി തിരികെ വീട്ടിലോട്ട് വരണം, വളരെ ഇമ്പോസിബിളായിട്ടുള്ള കാര്യമാണ്. വാഹനം അത്രത്തോളം ഓടിച്ചാൽ കഴിഞ്ഞാൽ മാത്രമേ പെട്ടെന്ന് പോയി വരാൻ കഴിയുള്ളൂ. അപ്പോൾ എനിക്ക് ആ കാര്യത്തിലൊരു ധൈര്യമുണ്ടായിരുന്നു. കാരണം എൻ്റെ കൂടെയുള്ള സൗദിയിൽ വർക്ക് ചെയ്യുന്ന അബ്ദുള്ള എന്ന അബ്ദുട്ടി, അദ്ദേഹത്തിൻ്റെ സൗദിയിൽ ഇതാണ് ജോലി. അദ്ദേഹത്തിന് വളരെ ക്രിസിയായിട്ട് വളരെ സേഫായിട്ട് അത്രത്തോളം നല്ല രീതിയിൽ വാഹനം ഓടിക്കാൻ അറിയുന്നൊരു വ്യക്തിയാണ് അത്. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ കളിക്കൂട്ടുകാരനാണ്, അദ്ദേഹത്തെ എനിക്ക് അത്രത്തോളം അറിയുന്നൊരു വ്യക്തിയാണ്. അതിൽ അദ്ദേഹത്തിന് എനിക്ക് അത്രത്തോളം വിശ്വാസം ഉണ്ടായിരുന്നു. അത് കാരണത്താൽ തന്നെ 20 ദിവസത്തിൽ 17 ദിവസം മാത്രമാണ് ഞങ്ങളുടെ യാത്രയ്ക്ക് വേണ്ടി വന്നുള്ളൂ. കേരളത്തിൽ നിന്ന് ലഡാക്കിലോട്ട് ഞങ്ങൾ 9-ാമത്തെ ദിവസം എത്തിയിട്ടുണ്ടായി. അതായത് ഒക്ടോബർ 9-ാം തീയതി ഞങ്ങൾ ലഡാക്കിൽ കർദുങ്കലയുടെ മുകളിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരികെ 17-ാം തീയതി കറക്റ്റ് ഒക്ടോബർ 17-ാം തീയതി വീട്ടിലോട്ട് തിരിച്ച് നമ്മുടെ മൈസൂർ വഴി തമിഴ്നാട് ക്രോസ് ചെയ്ത് നിലമ്പൂർ വഴി വീട്ടിലോട്ട് എത്തുകയും ചെയ്തു. 17 ദിവസം 17 സംസ്ഥാനം 8,942 കിലോമീറ്റർ, ഇത്രത്തോളമാണ് ഞങ്ങളുടെ യാത്രക്കകത്ത് വേണ്ടി വന്ന സമയം. ഇനി പറയാനുള്ളത്, ഈ വീഡിയോസിനകത്ത് ഒരുപക്ഷെ ഞങ്ങളുടെ യാത്രയെക്കുറിച്ചിട്ടുള്ള കാര്യം മാത്രമാണ്, തയ്യാറെടുപ്പുകളെ കുറിച്ചുള്ള കാര്യം മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ഏതെങ്കിലും തരത്തിൽ ആർക്കും അരോചകമായി തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക, കാരണം ഒരു ഇൻട്രോയുടെ തുടക്കമാണ്, യാത്രയെക്കുറിച്ച് ഒരു വീഡിയോ മുമ്പ് ചെയ്തിട്ടില്ല. ഇനി വരുന്ന വീഡിയോസിനകത്ത് ഘട്ടഘട്ടമായിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നതാണ്. റൂട്ട് മാപ്പ് ഉപയോഗിക്കുന്ന വണ്ടി എങ്ങനെ ഉപയോഗിക്കണം, അല്ലെങ്കിൽ അത് ഏത് രീതിയിൽ തയ്യാറാക്കിയെടുക്കണം, കൂടാതെ തന്നെ ഒരു ലഡാക്ക് യാത്രയ്ക്ക് വേണ്ടി ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങൾ, ഏതെല്ലാം സമയങ്ങളിൽ വാഹനം ഓടിക്കാൻ പാടില്ല, കയ്യിൽ കരുതേണ്ട ഭക്ഷണം, പണം, മരുന്നുകൾ, ഡ്രസ്സ്, പെർമിറ്റ്, ID കാർഡ്, അങ്ങനെ എല്ലാവിധ ഇലക്ട്രോണിക് ഐറ്റംസ്, എല്ലാവിധ കാര്യങ്ങളെക്കുറിച്ചിട്ടും ഘട്ടം ഘട്ടമായി പറയുന്നതാണ്. ഒരു യാത്രയെക്കുറിച്ച് ഏത് തരത്തിലുള്ള കമൻറ്റുകളും, ഈ ലഡാക്ക് യാത്രയെക്കുറിച്ച് ഏത് തരത്തിലുള്ള കമൻറ്റുകളും നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കമൻ്റായിട്ട് മെൻഷൻ ചെയ്യാവുന്നതാണ്. എൻ്റെ ഫ്രീ സമയത്തിനനുസരിച്ച് കറക്റ്റായിട്ടുള്ളൊരു റീപ്ലൈ ഞാൻ തരുന്നതുമാണ്. ഇല്ലെങ്കിൽ ഏത് തരത്തിലുള്ള വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് പറയാവുന്നതാണ്. മനോഹരമായിട്ടുള്ള അനവധി വീഡിയോസുകൾ എൻ്റെ കയ്യിലുണ്ട്, അതെല്ലാം യൂട്യൂബ് ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. സോ വരുന്ന വീഡിയോകളെല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്ത്, അത് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഷെയർ ചെയ്ത്, പ്രത്യേകിച്ച് കാറിൽ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ഷെയർ ചെയ്ത് നിങ്ങൾ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. ഞങ്ങളുടെ യാത്രയ്ക്ക് അത്രത്തോളം ഭീമമായിട്ടുള്ള പണം ഒന്നും തന്നെ വന്നിട്ടില്ല. നിസ്സാരമായിട്ടുള്ള പണം കൊണ്ടുമാണ് ഞങ്ങൾ 3 പേര് യാത്ര ചെയ്ത് വന്നിട്ടുള്ളത്. സോ അതെല്ലാം ഘട്ടം ഘട്ടമായിട്ട് പറഞ്ഞുതരാം. എത്രത്തോളം രൂപ ടോളായിട്ട് വന്നിട്ടുണ്ട്, എത്രത്തോളം രൂപ ഭക്ഷണത്തിന് വന്നിട്ടുണ്ട്, താമസത്തിന് വന്നിട്ടുണ്ട്, പെട്രോളിന് വന്നിട്ടുണ്ട്, കൂടാതെ തന്നെ പെർമിറ്റിന് വന്നിട്ടുണ്ട്. മൊത്തത്തിൽ ഒരു വ്യക്തിക്ക് എത്ര രൂപ, 3 പേർക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര രൂപ വന്നിട്ടുണ്ട് എന്നുള്ളതെല്ലാം ഘട്ടം ഘട്ടമായിട്ട് 1 by 1 അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. സോ പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.